ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൈസർ ഹമീദുൽ ഹഖ് എഴുതിയിരിക്കുന്ന ഓഡ് ഓൺ ദ ലുങ്കി എന്ന പോയമാണ്. 1950 December 7 അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹം ഒരു ബംഗ്ലാദേശി പോയറ്റാണ്, ട്രാൻസ്ലേറ്ററാണ്, ക്രിട്ടിക്കാണ്, അക്കാഡമിക്കാണ്. യൂണിവേഴ്സിറ്റി ഓഫ് ധാക്കയിലെ ഫോമർ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. ബംഗ്ലാദേശ് ലിബറേഷൻ വാറിൽ പാകിസ്ഥാനി ആർമിക്കെതിരെ ഫൈറ്റ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. ബ്ലാക്ക് ഓർക്കിഡ്, എ ഹാപ്പി ഫേവർ, സ്റ്റാർട്ടിംഗ് ലൈൻസ്, എ ലിറ്റിൽ അഡോ, കണ്ടംപററി ഇന്ത്യൻ പോയട്രി, ദ ട്രയംഫ് ഓഫ് ദി സ്നേക് ഗോഡസ് തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട വർക്ക്സ്. പോയത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പോയം മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത് സാർത്തോറിയൽ ഇൻഇക്വാലിറ്റിയെക്കുറിച്ചാണ്. അതായത് ഓരോ വ്യക്തിയും ധരിക്കുന്ന ആ ഡ്രസ്സിനെ ബേസ് ചെയ്തുകൊണ്ട് ആളുകളെ പല കാറ്റഗറിയായിട്ട് ഡിവൈഡ് ചെയ്യുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ മോശമായിട്ട് ട്രീറ്റ് ചെയ്യുന്നതും. സാർത്തോറിയൽ ഇക്വാലിറ്റി എന്താണ് പറയുന്നത്? എല്ലാ ഡ്രസ്സിനും ഒരേ വാല്യൂ. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് ഒരു പോസ്റ്റ് കൊളോണിയൽ റെസ്പോൺസ് എന്ന പോലെ, ലുങ്കി എന്ന ആ ഒരു ഇന്ത്യൻ വസ്ത്രത്തെ എങ്ങനെയാണ് മറ്റുള്ള ആളുകൾ മോശമായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. അതൊട്ടും തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഫോം ഡ്രസ്സല്ലാതെ എങ്ങനെയാണ് അതിനെ അവർ കാണുന്നത്. അതിനെതിരെയാണ് പോയറ്റ് ഈ പോയം എഴുതിയിരിക്കുന്നത്. ഒരു വലിയ പോയമാണിത്. അതുകൊണ്ട് നമുക്ക് സ്റ്റാൻസ വൈസ് സമ്മറിയിലേക്ക് പോവാം. ഫസ്റ്റ് സ്റ്റാൻസയിൽ എന്താണ് പറയുന്നത്? ഇവിടെ ആദ്യം തന്നെ ഗ്രാൻഡ്പ വോൾട്ട് എന്ന ഒരാളെക്കുറിച്ച് പോയറ്റ് പറയുന്നുണ്ട്. അപ്പോൾ ആരാണ് ഈ ഗ്രാൻഡ്പ വോൾട്ട്? നമ്മുടെ അമേരിക്കൻ പോയറ്റും എസേയിസ്റ്റും ഒക്കെ ആയിട്ടുള്ള വോൾട്ടർ വിറ്റ്മാനെയാണ് ഇവിടെ ഗ്രാൻഡ്പ വോൾട്ട് എന്ന് ആര് വിളിക്കുന്നത്? നമ്മുടെ പോയറ്റ് വിളിക്കുന്നത്. അദ്ദേഹം ഒരു വൈറ്റ് മാൻ ആണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് ഇന്ത്യ എന്ന രാജ്യത്തെക്കുറിച്ചുള്ള ഒരു ഐഡിയ എന്താണ് എന്ന് ഫേഴ്സ്റ്റ് സ്റ്റാൻസയിൽ തന്നെ നമുക്ക് പോയറ്റ് പറഞ്ഞു തരുന്നുണ്ട്. വാൾട്ടർ വിറ്റ്മാൻ എഴുതിയിരിക്കുന്ന പാസേജ് ടു ഇന്ത്യ എന്ന ഒരു വർക്കുണ്ട്. അതിൽ അദ്ദേഹം എന്താണ് പറയുന്നത്? ദാറ്റ് ഹി ലൈക്ക് ടു വിസിറ്റ് സം എക്സോട്ടിക് പ്ലേസസ് ലൈക്ക് ഇന്ത്യ. ഇന്ത്യ എന്ന രാജ്യത്തെക്കുറിച്ചുള്ള ഒരു കോളനൈസറിൻ്റെ നാട്ടിൽ നിന്ന് വരുന്ന ഒരു വൈറ്റ് മെന്നിൻ്റെ കൺസെപ്റ്റാണ് ഈ ഒരു ലൈനിലൂടെ നമുക്ക് വ്യക്തമായത്. വാൾട്ടർ വിറ്റ്മാൻ ഒരു ഡെമോക്രാറ്റിക് പേഴ്സൺ ആണ് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പോലും ഇന്ത്യയെക്കുറിച്ച് ഇത്തരത്തിലുള്ള ഒരു തോട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു ഐഡിയോളജി വെറുമൊരു കള്ളത്തരമാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു കമൻ്റായിരുന്നു അദ്ദേഹം ഇന്ത്യയെക്കുറിച്ച് തന്നിരുന്നത്. അപ്പോൾ ഫേസ്റ്റ് ആൻസറിൽ തന്നെ ഒരു കോളനൈസറിൻ്റെ മൈൻഡ് എന്താണെന്ന് പോയറ്റ് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റാൻസയിലേക്ക് വരുമ്പോൾ പോയറ്റ് പറയുന്നത്, പോയറ്റ് എപ്പോഴും ഈ ഒരു സാർത്തോറിയൽ ഇക്വാളിറ്റിയെക്കുറിച്ച് ചിന്തിക്കുമായിരുന്നു. നമ്മളെല്ലാവരും ഡെമോക്രാറ്റിക് ഐഡിയ ഹോൾഡ് ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ നമ്മളെല്ലാവരും ഡെമോക്രസിയിൽ നിന്ന് ഒരുപാട് അകന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇന്നും ഡെമോക്രസി നമുക്ക് അറ്റെയിൻ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. അല്ലെങ്കിൽ കോളനൈസേഷൻ്റെ എഫക്റ്റുകൾ നമ്മളുടെ നാട്ടിൽ ഉണ്ട്, ആളുകളുടെ മനസ്സിലുണ്ട് എന്ന് തെളിയിക്കുന്നതിന് ഒരു ഉത്തമ ഉദാഹരണമായിരുന്നു ഈ പറയുന്ന സാർത്തോറിയൽ ഇന്നിക്വാലിറ്റി. ഒരു കൂട്ടം ഡ്രസ്സുകൾക്ക് ഒരു സ്റ്റാൻഡേർഡും വാല്യൂവും മറ്റ് ഡ്രസ്സുകൾക്ക് ഒരു ലോക്കൽ വാല്യൂവും കൊടുക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു നമ്മൾ സാർത്തോറിയൽ ഇന്നിക്വാലിറ്റിയിൽ കണ്ടിട്ടുള്ളത്. ഈഫ് വി ആർ ഡെമോക്രാറ്റിക്, നമുക്ക് ഒരിക്കലും ഈ ഒരു ഇന്നിക്വാലിറ്റി ഫേസ് ചെയ്യേണ്ടതായിട്ട് വരില്ല. കാരണം നമ്മൾ എല്ലാ ക്ലോത്തിനെയും ഈക്വൽ റൈറ്റോടുകൂടി ട്രീറ്റ് ചെയ്യുമായിരുന്നു.
വെറും ഈ ഒരു ഡ്രസ്സുകളെ ക്ലാസിഫൈ ചെയ്യുന്നതിൻ്റെ ആ ഒരു കാരണം കൊണ്ട് ആളുകൾക്ക് തമ്മിലും ഒരു വ്യത്യാസം രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. കുറച്ച് പേര് മോർ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, മറ്റു ചിലർ ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെടുന്നു. അതിനെക്കുറിച്ചാണ് പോയറ്റിന് ഇവിടെ പറയാനുള്ളത്. അതിനോട് ചേർത്ത് പോയറ്റ് പറയുന്നുണ്ട്, ഞാൻ ഈ പറയുന്ന ഹയർ വാല്യൂവിലുള്ള ഡ്രസ്സായിട്ട് സൊസൈറ്റി കൺസിഡർ ചെയ്യുന്ന ജാക്കറ്റിനെയും ടൈയെയും ഒന്നും കംപ്ലയിൻ്റ് പറയുന്നില്ല, അതൊന്നും മോശമാണ് എന്ന് ഞാൻ പറയുന്നില്ല. കുറച്ച് സേർട്ടൺ പ്ലേസസിൽ അല്ലെങ്കിൽ കുറച്ച് സേർട്ടൺ ഒക്കേഷൻസിൽ ഈ പറയുന്ന ജാക്കറ്റും ടൈയും എല്ലാം വളരെ അത്യാവശ്യമായിട്ട് യൂസ് ചെയ്യേണ്ടതാണ്. പക്ഷേ അതിനിടയിലും ആളുകൾ ഒരു ഒരു ഗെയിം ഓഫ് പൊളിറ്റിക്സ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇന്നിക്വാലിറ്റിയെക്കുറിച്ചാണ് പോയറ്റിന് പറയേണ്ടത്. ഇനി നമ്മൾ തേർഡ് സ്റ്റാൻസയിലേക്ക് എത്തുമ്പോൾ ഏതൊരു അറ്റയറിനെ കുറിച്ചാണ് പോയറ്റ് സ്പെസിഫിക് ആയിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം റിവീൽ ചെയ്യുകയാണ്. അദ്ദേഹം പറയുന്നത് എന്താണ്? ഹി വോണ്ട്സ് ടു ടോക്ക് അബൌട്ട് സംതിങ് മോർ ഫണ്ടമെൻ്റൽ. ഹൺഡ്രഡ്സ് ഓഫ് മില്യൺസ് ആളുകൾ ഈസ്റ്റ് ആഫ്രിക്കയിൽ നിന്ന് ഇൻഡോനേഷ്യ വരെയും ആളുകൾ യൂസ് ചെയ്യുന്ന, ഹൺഡ്രഡ്സ് ഓഫ് മില്യൺ പീപ്പിൾ യൂസ് ചെയ്യുന്ന ലുങ്കി എന്ന അറ്റയറിനെ കുറിച്ചാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. ഇനി അദ്ദേഹം പറയുന്നത് എന്താണ്? ഈ ലുങ്കി എന്ന് പറയുന്ന ഈ ഒരു ഡ്രസ്സ്, ഈ ഒരു അറ്റയർ അത്ര നിസ്സാരക്കാരനൊന്നും അല്ല. ഡിഫറെൻ്റ് നെയിമിലാണ് ഈ പറയുന്ന ലുങ്കി ലോകമെമ്പാടും അറിയപ്പെടുന്നത്. കുറച്ച് പേർ അതിനെ സാരോങ് എന്ന് വിളിക്കുന്നു, ചിലർ അതിനെ മുണ്ട എന്ന് വിളിക്കുന്നു, ചിലർ അതിനെ സാറം എന്ന് വിളിക്കുന്നു. കങ്ക, കൈക്കി, കിറ്റങ്കേ, അങ്ങനെ ഒരുപാട് പേരുകളാണ് ലുങ്കി എന്ന ഡ്രസ്സിന് ഉള്ളത്. ആളുകൾ പകൽ സമയത്തും രാത്രി നേരങ്ങളിലും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഡ്രസ്സാണ് ലുങ്കി. ആൻഡ് ഇൻഡോറും ഔട്ട്ഡോറും അവരത് യൂസ് ചെയ്യാറുണ്ട്. ഏതൊരു മൊമെൻറ്റിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സായിട്ടാണ് ആളുകൾ ലുങ്കിയെ കാണുന്നത്. ലോകത്തെ മൊത്തം കണക്കെടുത്താൽ യു എസ് എയിലെ പോപ്പുലേഷനിലേക്കാൾ കൂടുതൽ ആളുകൾ ഇന്ന് വേൾഡിൽ ലുങ്കി ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അദ്ദേഹം വീണ്ടും വോൾട്ട് വിറ്റ്മാനോട് ചോദിക്കുകയാണ്, താങ്കൾക്ക് വൈറ്റ് ഹൗസിലെ ഒരു അപ്പോയിൻമെൻറ്റിന്, ഒരു മീറ്റിങ്ങിന് ലുങ്കി ഉടുത്ത് പോകാനായിട്ട് സാധിക്കുമോ എന്ന്. അദ്ദേഹത്തിൻ്റെ ആ ഒരു കപട നേച്ചർ പുറത്ത് കൊണ്ടുവരാനായിട്ട് ഗ്രാൻഡ്പ വോൾട്ടിനെ ലോറിയറ്റ് ഓഫ് ഡെമോക്രസി എന്നാണ് ഇവിടെ പോയറ്റ് വിളിക്കുന്നത്. അപ്പോൾ ഒരു ഡെമോക്രാറ്റിക് പേഴ്സൺ ആണ് താനെന്ന് സ്വയം പറഞ്ഞു നടക്കുന്ന വോൾട്ട് വിറ്റ്മാൻ എന്താ ചെയ്യുക? അദ്ദേഹം ചിലപ്പോൾ മറുപടി പറയുമായിരിക്കും, ഞാൻ ലുങ്കി ധരിക്കില്ല, പകരം ഒരു കിൽറ്റ് എന്ന, ഈ ഒരു ലുങ്കിയുടെ മറ്റൊരു വകഭേദമായിട്ടുള്ള കിൽറ്റ് എന്ന ഡ്രസ്സ് ധരിച്ച് വൈറ്റ് ഹൗസിലേക്ക് പോകാമെന്ന്. അപ്പോഴും പോയിട്ട് ചോദിക്കുകയാണ്, കിൽറ്റ് ധരിക്കാമെങ്കിൽ ദെൻ വൈ നോട്ട് ലുങ്കി? ലുങ്കി എന്ന ഡ്രസ്സിന് മാത്രം എന്തിനാണ് ഈ ഒരു വേർതിരിവ്? അതിനെ എന്തിനാണ് ഇത്ര ഒരു ലോക്കലായിട്ട് കാണുന്നത്? ഈ ഒരു ക്വസ്റ്റ്യനാണ് പോയറ്റിന് എല്ലാവരോടുമായിട്ട് ചോദിക്കാനുള്ളത്. പോയറ്റ് ചോദിക്കുകയാണ്, കിൽറ്റ് എന്ന് പറയുന്നത് ഒരു ഹൈ ഫോം ഓഫ് ഡ്രസ്സും ലുങ്കി എന്ന് പറയുന്നത് ഒരു ലോ ട്രഡീഷണൽ ഡ്രസ്സുമായിട്ട് ആളുകൾ കാണുന്നത് എന്തുകൊണ്ടാണ് എന്നാണ്. കോളനൈസേഴ്സിൻ്റെ കിൽറ്റ് ഹൈലി പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഡ്രസ്സായിട്ടും എന്തുകൊണ്ട് ഞങ്ങളുടെ ലുങ്കി മോശമായിട്ട് കാണുന്നു? അതാണ് പോയറ്റിന് ചോദിക്കാനുള്ളത്. കിൽറ്റ് അവരുടെ ട്രഡീഷനെയാണ് കാണിക്കുന്നതെങ്കിൽ ലുങ്കി ഞങ്ങളുടെ ട്രഡീഷനെ അല്ലേ കാണിക്കുന്നത്? സോ എന്തിനാണ് കിൽറ്റിനും ലുങ്കിക്കും ഇടയ്ക്ക് ഒരു ക്ലാഷ്? അതിൻ്റെ ആവശ്യമുണ്ടോ? നെക്സ്റ്റ് ആൻസറിൽ പോയിട്ട് എന്താണ് പറയുന്നത്? ഈ പറയുന്ന ഈ ഒരു ഡിഫറൻസിയേഷൻ ഒരു നിയോ ഇംപീരിയലിസമാണ്. ലോകമെമ്പാടുമുള്ള ആളുകൾക്കിടയിൽ ഇന്നും ഈ ഒരു കോളനൈസേഷൻ്റെ ആഫ്റ്റർ എഫക്റ്റുകൾ, ഇമ്പാക്റ്റ്, ഇൻഫ്ലുവൻസ് തുടങ്ങിയ കാര്യങ്ങൾ നിലനിൽക്കുന്നു എന്നതിന് ഒരു ഉത്തമ ഉദാഹരണമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ പറയുന്ന ലുങ്കിയെ ആളുകൾ മോശമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന രീതി. ലുങ്കി എന്ന ഡ്രസ്സ് ധരിച്ച് ഒരു വ്യക്തി നിൽക്കുമ്പോൾ വലിയ സ്യൂട്ടുകളൊക്കെ ധരിച്ച് നിൽക്കുന്ന ബ്രൗൺ ആൻഡ് യെല്ലോ സാഹിബ്സിന് ഇന്നും
ഈ പറയുന്ന ലുങ്കി കാണുമ്പോൾ അവരുടെ നെറ്റി ചുളിയുമെന്നാണ് പോയറ്റ് പറയുന്നത്. അപ്പോൾ പോയറ്റിന് പറയാനുള്ള ഒരു കാര്യമുള്ളൂ, ലുങ്കി അത്ര ചെറിയ ഒരു ഡ്രസ്സല്ല. ശ്രീലങ്കയിൽ ഡിസൈനർ ലുങ്കീസ് പാർട്ടി വെയറായിട്ട് യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇനി മ്യാൻമാറിലാണെങ്കിലോ അവിടുത്തെ പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റുകൾ വലിയ വലിയ ഡിഗ്നിറ്ററീസിനെയൊക്കെ കാണാനായിട്ട് പോകുമ്പോൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സ് എന്താണ്? അതും ലുങ്കി തന്നെയാണ്. പിന്നെ എന്തിനാണ് ഒരു കൂട്ടം ആളുകൾ മാത്രം ലുങ്കിയെ മോശമായിട്ട് കാണുന്നത്? എല്ലായിടത്തും ലുങ്കിയുടെ സ്ഥാനം ഒന്നല്ല എന്നാണ് പോയറ്റ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ആൻഡ് പോയറ്റ് ഒരു ഹോപ്പാണ് ഷെയർ ചെയ്യുന്നത്, ദാറ്റ് വൺ ഡേ ലുങ്കി വിൽ ഗെറ്റ് ഗ്ലോബലൈസ്ഡ്, എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു ഇൻ്റർനാഷണൽ ഡ്രസ്സായിട്ട് ഈ പറയുന്ന ലുങ്കി മാറും. ഇനി നെക്സ്റ്റ് ആൻസയിൽ പോയറ്റ് തൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസാണ് ഷെയർ ചെയ്യുന്നത്. പോയറ്റിൻ്റെ ഒരു കസിൻ ഉണ്ട്, അദ്ദേഹം വർക്ക് ചെയ്യുന്നത് അമേരിക്കയിലാണ്. അപ്പോൾ ഈ ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വീട്ടിൽ വന്ന ഉടനെ ഈ കസിൻ എന്താ ചെയ്യുക, അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ ഡ്രസ്സുകളെല്ലാം ഊരി മാറ്റിയിട്ട് അദ്ദേഹം ലുങ്കി എടുത്തുകൊടുക്കുകയാണ് ചെയ്യാറുള്ളത് സാധാരണ. പക്ഷേ അമേരിക്കയിൽ ജനിച്ച് വളർന്ന പോയറ്റിൻ്റെ കസിൻ്റെ മകന് അച്ഛൻ ലുങ്കി ധരിക്കുന്നത് എന്തോ ഒരു ഷെയ്മായിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പോൾ ഇവൻ എന്ത് ചെയ്യും? അച്ഛൻ ഈ റിഡിക്കുലസ് എത്നിക് അറ്റയർ ഉപയോഗിക്കാതിരിക്കാനായിട്ട് ഇവൻ അച്ഛൻ്റെ ലുങ്കി എടുത്ത് ഒളിപ്പിച്ച് വെക്കുമായിരുന്നു. അപ്പോൾ ഒരു കുഞ്ഞു കുട്ടിയുടെ മനസ്സിൽ പോലും ലുങ്കി എന്ന ഡ്രസ്സിനോടുള്ള ആ ഒരു ദേഷ്യം, ഒരു ഇഷ്ടമല്ലായ്മയാണ് ഇവിടെ പോയറ്റ് നമുക്ക് മുമ്പിൽ റിവീൽ ചെയ്യുന്നത്. നെക്സ്റ്റ് ആൻസയിൽ പോയറ്റ് എന്താണ് പറയുന്നത്? എല്ലായിടങ്ങളിലും വെസ്റ്റേൺ ഡ്രസ്സ് പ്രിഫർ ചെയ്യുന്ന ആളുകളുടെ മെൻറ്റാലിറ്റി പോയറ്റിന് മാറ്റിയെടുക്കണം. സോ പോയറ്റ് മിണ്ടാതെ ഇരിക്കാനല്ല പോകുന്നത്, പോയറ്റ് അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യാനായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. ലുങ്കി എന്ന ഡ്രസ്സിൻ്റെ ആ ഒരു പ്രൗഡി എന്താണ് എന്ന് ആളുകളെ അറിയിക്കാനാണ് പോയറ്റിന് ഇഷ്ടം. അപ്പോൾ ഒരു ലുങ്കിക്ക് വേണ്ടി പ്രൊട്ടസ്റ്റ് ചെയ്യാനായിട്ട് ഇറങ്ങുന്ന പോയറ്റിനെ ആളുകൾ ചിലപ്പോൾ ഒരു ക്രേസി മാൻ എന്നൊക്കെ വിളിക്കാം. പക്ഷേ പോയറ്റ് അതൊന്നും മനസ്സിൽ എടുക്കുന്നേയില്ല, അതൊന്നും പോയറ്റിന് ഒരു മാറ്ററേ അല്ല. ഇൻസ്റ്റഡ് വളരെ പ്രൗഡായിട്ട് പോയറ്റ് പറയുന്ന എന്താണ്? ദാറ്റ് ഐ ആം എ ലുങ്കി ആക്ടിവിസ്റ്റ്. പോയറ്റ് താനൊരു ലുങ്കി ആക്ടിവിസ്റ്റ് ആണെന്ന് പ്രൊക്ലെയിം ചെയ്യാനായിട്ടാണ് തയ്യാറാകുന്നത്. തൻ്റെ ഫ്രണ്ട്സിനെയും ഫെല്ലോ ലുങ്കി ലവേഴ്സിനെയും എല്ലാം പോയറ്റ് ഈ ഒരു പ്രൊട്ടസ്റ്റിന് വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അദ്ദേഹം ഒരു ലുങ്കി പാർട്ടിയും ലുങ്കി പരേഡും എല്ലാം ഓർഗനൈസ് ചെയ്യാനാണ് ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഇൻ്റർനാഷണൽ ലുങ്കി ഡേ തന്നെ കൊണ്ടുവരണം എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ബിക്കോസ് അങ്ങനെ ഒരു പരിപാടി ഉണ്ടാകുമ്പോൾ ഈവൻ യു എന്നിലെ ചീഫ് മിനിസ്റ്റർ പോലും ഈ ലുങ്കി ധരിച്ചുകൊണ്ട് വേൾഡിനെ അഡ്രസ്സ് ചെയ്യും. അപ്പോൾ ആ ഒരു ഡിഫറൻസിയേഷൻ ഇല്ലാതാകും, ലുങ്കി എല്ലായിടത്തും ഒരേപോലെ ട്രീറ്റ് ചെയ്യപ്പെടും. അതാണ് പോയറ്റിന് വേണ്ടത്. നെക്സ്റ്റ് ആൻസയിൽ നമ്മൾ വീണ്ടും വോൾട്ടർ വിറ്റ്മാനെയാണ് കാണുന്നത്. വോൾട്ടർ വിറ്റ്മാനോടായിട്ട് പോയിട്ട് പറയുകയാണ്, താൻ ലുങ്കിയെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്, ലുങ്കിയെ താൻ തൻ്റെ പോയംസിലേക്ക് കൊണ്ടുവരാനായിട്ട് പോവുകയാണ്. അദ്ദേഹം ആക്ച്വലി ആ ഒരു ഓറിയൻ്റൽ കൾച്ചറിനെ എംബ്രേസ് ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഈവൻ അദ്ദേഹം വോൾട്ടർ വിറ്റ്മാനെ പോലും ഇൻവൈറ്റ് ചെയ്യുകയാണ് ലുങ്കി ധരിക്കാനായിട്ട്. നെക്സ്റ്റ് ആൻസയിൽ പോയറ്റ് ലുങ്കിയുടെ കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഫീച്ചേഴ്സൊക്കെ നമ്മളോട് ഷെയർ ചെയ്യുകയാണ്. അദ്ദേഹം പറയുകയാണ്, ഞാൻ പറയാൻ പോകുന്ന അറ്റയർ, ദാറ്റ് ഈസ് ലുങ്കി, ഒരു വെറും ലോക്കൽ ഡ്രസ്സല്ല. അദ്ദേഹത്തിന് ആ ഒരു ഐഡിയ ആണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. അത് ഒരു റെക്റ്റാങ്കുലർ ക്ലോത്താണ്. അത് നമുക്ക് പല ഡിസൈൻസിൽ കിട്ടും, പല കളേഴ്സിൽ കിട്ടും. വൈറ്റ് ഉണ്ട്, കളേർഡ് ഉണ്ട്, പ്ലെയ്ഡ് ഉണ്ട്, ദെൻ ചെക്ക് ഡിസൈൻസിൽ വരുന്നുണ്ട്. അറൗണ്ട് 45 x 80 inches ആണ് ഈ
റെക്റ്റാങ്കുലർ ക്ലോത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. അത് നമുക്ക് അതുപോലെ തന്നെ വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നേരെ ഹാഫായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ട്യൂബ് പോലെ, ഒരു സ്കേർട്ട് പോലെ നമുക്കത് യൂസ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. നമ്മൾ നമ്മുടെ വേസ്റ്റിന് ചുറ്റുമാണ് ഈ ഒരു ലുങ്കി എന്ന ഡ്രസ്സ് ധരിക്കുന്നത്, അവിടെയാണ് നമ്മളത് ഫിറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇതിൻ്റെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, ഇതിനൊരു സിംഗിൾ സൈസേ ഉള്ളൂ. ഏതൊരാൾക്കും ഈ ഒരു സിംഗിൾ സൈസ് ലുങ്കി ധരിക്കാവുന്നതാണ്. അപ്പോൾ ആളുകൾക്കിടയിൽ ലുങ്കിക്ക് യാതൊരുവിധ ഡിഫറൻസിയേഷനും ഇല്ല എന്നാണ് അദ്ദേഹം ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ആ ഡ്രസ്സിൻ്റെ ഒരു സൈഡിൽ എന്തെങ്കിലും ഡോട്ടോ മറ്റോ ഒക്കെ ആയാൽ ഒന്നും പേടിക്കാനില്ല, നേരെ നമുക്കത് ടേൺ ചെയ്തിട്ട് മറിച്ചെടുക്കാനായിട്ട് സാധിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ചില സമയങ്ങളിൽ നമുക്കതൊരു സ്കാർഫ് പോലെ യൂസ് ചെയ്യാമെന്നാണ് പോയിട്ട് പറയുന്നത്. ഇനിയിപ്പോൾ ഈ പറയുന്ന ലുങ്കി നശിച്ചു പോയാലും അതൊരു വേസ്റ്റ് മെറ്റീരിയൽ ആവുന്നില്ല. നമുക്ക് നനഞ്ഞ പാത്രങ്ങൾ തുടച്ചുണക്കി വെക്കാനോ ഫ്ലോറ് വൈപ്പ് ചെയ്യാനോ ഒക്കെ ആയിട്ടുള്ള ഒരു മെറ്റീരിയലായിട്ട് ഇതിനെ യൂസ് ചെയ്യാം. ഇനി ഭയങ്കര തണുപ്പുള്ള ദിവസങ്ങളിൽ നമുക്കിതിനെ ഒരു ക്വിൽറ്റായിട്ടും യൂസ് ചെയ്യാം, ഒരു പുതപ്പായിട്ടും നമുക്കിതിനെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ നമ്മളുടെ ഇമാജിനേഷനിൽ അപ്പുറത്ത് നിൽക്കുന്ന ഒരു സൂപ്പർ എക്സൈറ്റിംഗ് ഡ്രസ്സാണ്, അറ്റയറാണ് ലുങ്കി എന്നാണ് പോയറ്റ് പറയുന്നത്. ലുങ്കിയെ പ്രോസ്പെരിറ്റിയുടെ ഫൗണ്ടേഷനായിട്ടാണ് അദ്ദേഹം കണക്കാക്കുന്നത്. നമ്മൾ ഒരു കോൾഡ് ടൈമിൽ ഒരു ബെയർ ബോഡീഡ് കണ്ടീഷനിലാണ് നിൽക്കുന്നതെങ്കിൽ ഒരു കപ്പിൾ ഓഫ് ലുങ്കീസ് കൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ആ കോൾഡിനെ തടഞ്ഞ് മുന്നോട്ട് പോകാമെന്നാണ് പോയിട്ട് പറയുന്നത്. വളരെ എളുപ്പത്തിൽ ഒരു റിവറിൽ നമുക്ക് ഡിപ്പ് ചെയ്ത് കഴുകി സണ്ണിന് താഴെയിട്ട് ഉണക്കി യൂസ് ചെയ്യാവുന്ന ഒരു ഡ്രസ്സാണ് ലുങ്കി. നമുക്ക് ആകെ രണ്ട് ലുങ്കി ഉണ്ടെങ്കിലും സർവൈവ് ചെയ്ത് പോകാം. അറബ് സ്റ്റൈലിലും അതുപോലെ തന്നെ സിഖ് സ്റ്റൈലിനുമെല്ലാം ടേർബൻസ് ആയിട്ടും ഹെഡ് ഗിയർ ആയിട്ടും ഒക്കെ നമുക്ക് ലുങ്കിയെ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. റെസ്ലിങ്ങും കബഡിയും ഒക്കെ കളിക്കുന്ന സമയത്തും നമുക്ക് നമ്മുടെ ലുങ്കി ഒരു പ്രത്യേക സ്റ്റൈലിൽ ഉടുത്തുകൊണ്ട് അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു ഡ്രസ്സാക്കി മാറ്റാം. ഈവൻ നമുക്ക് ഫുട്ബോളോ ക്രിക്കറ്റോ ഏത് ഗെയിം കളിക്കുമ്പോഴും ലുങ്കി യൂസ് ചെയ്യാം. ഇത്തരത്തിൽ ലുങ്കി എന്ന അറ്റയറിൻ്റെ ഒരുപാട് യൂസസ് നമുക്ക് പറഞ്ഞു തന്നുകൊണ്ട് അദ്ദേഹം പറയുന്നത്, ലുങ്കി എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ഡ്രസ്സാണ്, ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രസ്സാണത്. ഇറ്റ് ഈസ് ആൻ എംബ്ലം ഓഫ് എഗാലിറ്റേറിയനിസം, അതായത് ഇക്വാലിറ്റി. ഇക്വാലിറ്റിയുടെ ഒരു സിമ്പിളാണ് ലുങ്കി എന്ന് പറയുന്നത്. ആർക്കും യാതൊരുവിധ ഡിഫറൻസിയേഷനും ഇല്ലാതെ ധരിക്കാൻ പറ്റുന്ന ഒരു അറ്റയറാണ് ലുങ്കി. ഇനി അദ്ദേഹം എന്താ പറയുന്നതെന്ന് നോക്കിയേ. വെൻ റൊമാൻസ് സ്ട്രൈക്സ് ദ ലുങ്കി ഇസ് എ സ്ലീപ്പിംഗ് ബാക്ക് ഫുട്ടു. രണ്ട് പേർക്ക് അതിനുള്ളിൽ, ലുങ്കിയുടെ ഉള്ളിൽ ഒരു പാരഡൈസ് തന്നെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു അൺലക്കി റീസൺ കൊണ്ട് ഒരു ഫ്ലഡ്, ബൈബിളിലൊക്കെ കാണുന്ന പോലെ ഒരു ഫ്ലഡൊക്കെ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നാൽ നമുക്ക് ലുങ്കി ഒന്ന് ബലൂൺ പോലെ എയർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഒരു ഹംപിൾ ആർക്കായിട്ട് യൂസ് ചെയ്തുകൊണ്ട് ആ ഫ്ലഡിൽ നിന്ന് രക്ഷപ്പെടാമെന്നാണ്. അങ്ങനെ ആ ഒരു ഫ്ലഡിൽ നമ്മളിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു ട്രീ ടോപ്പിൽ ഒരു ഷെൽറ്റർ കിട്ടാൻ വേണ്ടിയും അല്ലെങ്കിൽ ഷെൽറ്റർ ഒരുക്കാൻ വേണ്ടിയും നമുക്ക് ഈ ഒരു ലുങ്കി ഉപയോഗിക്കാം. സോ ഇനിയൊന്നും ചിന്തിക്കാതെ ലുങ്കിയെ സ്വീകരിക്കാനാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് ഫൈനലി നമ്മൾ ആ ട്രീ ടോപ്പിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ലുങ്കിയെ ഹോൾഡ് ചെയ്തുകൊണ്ട്, ഫോൾഡ് ചെയ്തുകൊണ്ട്, ഒരു ഫ്ലാഗായിട്ട് ഉപയോഗിച്ചുകൊണ്ട് യൂസ്ലെസ് സ്റ്റാർസിന് നേരെ നമുക്ക് ഈ ലുങ്കി വേവ് ചെയ്യാമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ അദ്ദേഹം യൂസ്ലെസ് സ്റ്റാർസ് ആയിട്ട് വിളിക്കുന്നത് ഈ ലുങ്കിയെ മോശമായിട്ട് കാണുന്ന ആ കോളനൈസേഴ്സിനെയാണ്, അവരുടെ ആറ്റിറ്റ്യൂഡിനെയാണ് അദ്ദേഹം ഇവിടെ കളിയാക്കുന്നത്. സോ നമ്മൾ എന്താണ് ഈ പോയത്തിൽ പഠിച്ചത്? ലുങ്കി എന്ന ഒരു ഡ്രസ്സിനെ ഒരു പോസ്റ്റ് കൊളോണിയൽ ബിഹേവിയറോട് കൂടി നോക്കിക്കണ്ടുകൊണ്ട്
ഒരു മോശമായിട്ടുള്ള ഡ്രസ്സായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുടെ ആറ്റിറ്റ്യൂഡ്. അതിനെതിരെ ലുങ്കി എത്രത്തോളം പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് നമുക്ക് അത് നമ്മുടെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് മാറുന്നതെന്നാണ് പോയറ്റ് പറഞ്ഞു തരുന്നത്. താങ്ക് യു.